ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചിന്നുസ് ആക്ടിവിറ്റീസ്. ഇന്ന് വന്നിട്ടുള്ളത് ക്യൂ ആൻഡ് എ സെക്ഷൻ ആയിട്ടാണ്. അപ്പം ഞാൻ ഒരു കമൻറ്റ് ഒരു വീഡിയോയിൽ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യൂ ആൻഡ് എ സെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി അതിന് താഴെ നിങ്ങൾ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതെന്താ ഈ ഒരു യൂണിക്കോൺ ഡയറി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ 20 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാ ക്വസ്റ്റ്യന് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ എന്നെ പറ്റിയിട്ട് മാത്രമല്ല ചോദിച്ചത്, എൻ്റെ അനിയത്തിനെ പറ്റിയിട്ടൊക്കെ എൻ്റെ പിന്നെ ഫാമിലീനെ പറ്റിയിട്ടൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്നെ മാത്രമല്ല എല്ലാവരും കൂടി ചോദിച്ചിട്ടുണ്ട് ടോട്ടലായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് അതിൻ്റെ റിപ്ലൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഞാൻ ഇവിടെ ഏതാട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വെച്ചിട്ട് ഇവിടെ ഏത്. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നീയും സിസ്റ്ററും തമ്മിലുള്ള 2 സിമിലാരിറ്റി ആൻഡ് 2 ഡിഫറൻസ് പറയാം. അപ്പം ഞാനും അനിയത്തി തമ്മിലുള്ള 2 സിമിലാരിറ്റി 2 ഡിഫറൻസും. അപ്പോൾ 2 സിമിലാരിറ്റി ഞാൻ ആദ്യം പറയാം. ഫസ്റ്റ്, ഞാനും അനിയത്തിയും നിമയും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു കൂട്ടത്തിലപ്പെട്ട ആളാണ്. അതായത് നമുക്ക് രണ്ടാക്കും ഒരുപോലെ തന്നെ വേഗം ദേഷ്യം വരും. അതൊരു സിമിലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അവർക്കും ഏകദേശം കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അതിപ്പം ഇങ്ങനെയൊക്കെ ഇപ്പം എനിക്കിഷ്ടപ്പെട്ട സിമിലാരിറ്റി, രണ്ടാമത്തെ സിമിലാരിറ്റി അവൾക്ക് ഇഷ്ടപ്പെട്ട അതേ എനിക്കിഷ്ടപ്പെട്ട അതേ സംബന്ധം ചെറുതാവുകയും ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കളറും ഞാൻ അവളുടെ അവൾക്ക് ഇഷ്ടപ്പെട്ട കളറും എനിക്കിഷ്ടപ്പെട്ട അതേ ഫുഡിനാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറിൻ്റെ ഫുഡ്. അങ്ങനെയുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഭയങ്കര ഇഷ്ടം നമ്മളധികം ഇഷ്ടങ്ങളും തമ്മിലും എന്താ പറയുക ഒരു തമ്മിലൊരു എന്താ പറയുക ഒരേപോലെയാണ്. അപ്പോൾ ഈ ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡിഫറൻസ്, ഡിഫറൻസ് ഫസ്റ്റ് ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് അങ്ങനെ വീട്ടിൽ വന്നൊന്നും എടുക്കാൻ അത്ര ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യുന്ന ക്ലീനിങ് അങ്ങനത്തെ ഒരു ഇഷ്ടമില്ല. അത് മറ്റു സാധാരണ നമ്മൾ ചെയ്യുന്ന വീട്ടിൽ പണിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമില്ല. എനിക്ക് ക്രാഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോകും. പക്ഷേ അവൾക്ക് അത് അത്യാവശ്യം ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും അവളെ കൂടുതൽ ചെയ്യുന്നല്ല പറയുന്നത്. പക്ഷേ അവളും എന്നെക്കാളും കൂടുതൽ അവൾക്ക് അതിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യമാണ്. അതാണ് എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് പറയാനുള്ളത്. കാരണം അവൾക്ക് ഭയങ്കര രണ്ട് സ്ഥലത്തിനുള്ള ഡിഫറൻ്റ് ഞാൻ പറഞ്ഞു. അപ്പം മറ്റേ രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഉമ്മൻ്റെ കൂടെ നിന്ന് എനിക്കിപ്പം എന്താ പറയുക വഴക്ക് കിട്ടിയതായിരിക്കും. അപ്പോൾ അവളെക്കാളും കൂടുതൽ എന്താ പറയുക അവളെക്കാളും കൂടുതൽ പെട്ടെന്ന് നന്നാവുന്നത് ഞാനാണ്. ഉമ്മാനോടൊക്കെ അടി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നന്നാവുന്നത് ഞാനാണ്. അവൾ കുറച്ചൊന്ന് വാശി കാണിച്ചിട്ട് മെല്ലനെ നന്നാവത്തുള്ളൂ. പക്ഷെ ഞാൻ വേഗം പോയിട്ട് നന്നാവും. അപ്പോൾ അതാണ് എനിക്ക് ഡിഫറെൻ്റിൽ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, ഏത് സ്കൂളിൽ ആണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് GGHSS മടപ്പള്ളി സ്കൂളിലാണ്. അപ്പം അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, ഈ ഒരു പ്രദേശത്തുള്ള അത്യാവശ്യം ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും. ആ സ്കൂളിലാണ് പഠിക്കുന്നത്. 9th ക്ലാസ്സിലാണ്, 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഉമ്മാൻ ജോഡി എപ്പോഴെങ്കിലും വഴക്കിട്ടിരുന്നു? വഴക്ക് തിരയിടാവില്ല. സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഞാനും വഴക്കിട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒന്ന് കുറഞ്ഞ പോലെ ആയിരിക്കും. കാരണം ദിവസം വഴക്ക്. അതുമാത്രമല്ല ദിഗു എന്നെയാണ് അടിക്കാറ്. കാരണം അത്രയും കുറിച്ച് കൂടി ഞാൻ കാണിക്കുന്നത് കൊണ്ടല്ല, ഒരു മൂത്ത കുട്ടി എന്നുള്ള രീതിയിൽ എന്ത് ഉണ്ടെങ്കിലും ഡബിൾ ചെയ്താലും എന്നെയാണ് അടിക്കാറ്. വഴക്ക് ഒരുപാട് ഉണ്ടാക്കാറുണ്ട്. ഒരു ദിവസം തന്നെ ഒരു അഞ്ചുകൂടിയൊക്കെ വഴക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ സിമിലാരിറ്റി ഡിഫറൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വേഗം പക്ഷെ നന്നാവും കേട്ടോ. അപ്പം നമുക്ക് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഉപ്പാൻ്റെ വീട് ഹോം ടൂർ ചെയ്യോ? അത് സംഭവം എന്ന് വെച്ചാൽ ഒരു കോമഡി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇവിടുത്തെ വീടിൻ്റെ ഹോം ടൂർ ഇതുവരെയും ചെയ്തിട്ടില്ല. പോലെ അതിൻ്റെ ഉപ്പാൻ്റെ വീടിനെ ചോദിക്കുമ്പോൾ ഉപ്പാൻ്റെ വീട് ഒരു പഴയ ഒരു തറവാടുള്ള ഒരു വീടാണ്. അതൊന്നും ഹോം ടൂർ ചെയ്താൽ ആൾക്കാർ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. കാരണം ചെറിയൊരു പഴയ വീട് തന്നെയാണ്, അത്യാവശ്യം കുറച്ച് പഴക്കള വീട് തന്നെയാണ്. പിന്നെ ഇവിടെ ചെയ്യാൻ വന്നിട്ട് പ്രശ്നമില്ലായിരുന്നു. ഇവിടെ എന്തായാലും ചെയ്യാനൊരു മടിയാണ്. നമുക്കിപ്പോൾ പുതിയൊരു വീട് എല്ലാം എടുത്ത് അങ്ങനെ നമുക്ക് പുതിയ വീട് കൊണ്ടുവരുന്നത് ഇനി. അപ്പം ഇനി നമുക്ക് അടുത്ത ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. മെയിൻ ഹോബി എന്താണ്?
സിനിമനെ എനിക്ക് അത്യാവശ്യം എല്ലാം ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഫ്രീ ടൈമിലൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടം ഇതിനാണെന്ന് ഇഷ്ടമാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു ചിത്രം വരയ്ക്കും, പിന്നെ ബുക്കൊക്കെ വായിക്കും, അല്ലെങ്കിൽ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യും. ഇത്രയും ഹോബി എൻ്റെ സാധാരണ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത്ര അല്ലാണ്ട് മെയിൻ ഒന്നായിട്ടൊന്നും എനിക്ക് പറയാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് കളർ. ഫേവറേറ്റ് കളർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കും നിമ്യാക്കും ഒരേ കളർ തന്നെയാണ് ഇഷ്ടം. ഏകദേശം നമ്മുടെ ഫാമിലി എനിക്ക് ഉമ്മാക്കും ഉപ്പാക്കും അനിയത്തിക്കൊക്കെ ഒരേ കളറാണ് ഇഷ്ടം. പക്ഷെ ഒരു കളറായിട്ട് പറയുന്നില്ല, കാരണം എനിക്ക് ആ മൂന്ന് കളറും ഏകദേശം ഒരേപോലെ ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഒറ്റന്നായിട്ട് പറയാൻ ഇഷ്ടമല്ല, ഒന്നായിട്ട് പറയുന്നില്ല, മൂന്ന് കളേഴ്സാണ് എനിക്കും നമ്മുടെ ഫാമിലിയിലെ ഇഷ്ടം. അതായത് വൈറ്റ്, ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രേ. അപ്പം ഈ ഒരു മൂന്ന് കളറും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, സെയിം ഈക്വലായിട്ട് നമുക്ക് ഇഷ്ടമാണ് ഈ മൂന്ന് കളറും. അപ്പം അതുകൊണ്ട് എനിക്കൊരു ഫേവറേറ്റ് ഒരു കളർ എന്ന് പറയുമ്പോൾ ഒന്നായിട്ട് പറയാൻ പറ്റില്ല. ഈക്വലായിട്ട് ഇനിയും അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫേവറേറ്റ് ഡ്രസ്. ഫേവറേറ്റ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടം ജംപ്സ്യൂട്ടാണ്. അപ്പം ജംപ്സ്യൂട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എനിക്കറിയത്തില്ല അത് എനിക്കത് ചേരുമെന്ന് അറിയത്തില്ല. ആ ഒരു അതെനിക്ക് ചേരുമെന്ന് അറിയത്തില്ല, അത് ഞാനത് വാങ്ങാത്ത. പിന്നെ നെമ്യാക്കൊക്കെ ഇട്ട ചേരുമായിരിക്കും, പക്ഷെ എനിക്കത് ചേരുമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കതാണ് ഇഷ്ടം. ഈ ഒരു ഇവിടെ ഇങ്ങനെ പണ്ടൊക്കെ വരുന്ന രീതിയിലുള്ള പാൻറ്റും കുപ്പായും വരുന്ന അറ്റാച്ച് ആയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സാണ് എനിക്കിഷ്ടം. പക്ഷേ ഇതുവരെ അതിൻ്റെ അടുത്തൊന്നും വാങ്ങിയിട്ടേ ഇല്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫേവറേറ്റ് ഫുഡ്. ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതും നമുക്ക് പുറത്തുനിന്ന് കാണുന്നതും സെപ്പറേറ്റ് ആണ് പറയാം, കാരണം അല്ലാണ്ട് നമ്മൾ ടോട്ടലായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതിൽ എനിക്ക് പുകമുണ്ടാക്കുന്നത് പൊറോട്ടയും മത്സ്യമാണ്. വീട്ടിൽ നിന്നുണ്ടാക്കുന്ന എനിക്ക് പുട്ടും മീൻ കറി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കോമൺ ആയിട്ട് പറയാനാണ് കളിയാക്കുന്നത് ചെയ്യാറ്, കോമൺ ആയിട്ട് പറയാനാണ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഭക്ഷണം. പുട്ടും ദോശ അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത നയൻത് ക്വസ്റ്റ്യൻ ഈസ് ഫേവറേറ്റ് സബ്ജക്ട്. ഇത് ഞാൻ അധികം വീഡിയോ ചലഞ്ച് വീഡിയോ ഒക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്. എനിക്ക് മാത്സ് ആണ് ഇഷ്ടം, കൂടുതലായിട്ട് മാത്സ് തന്നെയാണ് ഇഷ്ടം. ായിട്ട് എനിക്ക് മാത്സും പിന്നെ ഇംഗ്ലീഷും കുറച്ച് ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. മാത്സ് തന്നെയാണ് ഫസ്റ്റ് ടോപ്പിക് നിൽക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷും ഇഷ്ടമൊക്കെയാണ് കേട്ടോ. രണ്ട് ഓപ്ഷൻ വന്നാൽ ഞാൻ ഇംഗ്ലീഷ് മാത്സാണ് പറയുന്നത്. ആ നമുക്ക് അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരാണ് അടിക്ക് തുടക്കം കുറിക്കാറ്? അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ, ബിക്കോസ് ക്വസ്റ്റ്യനാണ്. കാരണം തുടക്കം എന്ന് പറഞ്ഞാല് രണ്ടാളും സ്റ്റാർട്ട് ചെയ്യാറുണ്ട് തുടക്കം. പക്ഷെ ചിലപ്പോൾ നെമി ആയിരിക്കും, ചിലപ്പോൾ ഞാനായിരിക്കും. അങ്ങനെ ഒരു ഒരു എന്തൊരു ടൈം ഒരു റൂട്ടീൻ വെച്ചിട്ടൊന്നല്ല ഉള്ളത്, അവളായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവളാ കൂടുതൽ ഉണ്ടാക്കാറ്. ഞാൻ അധികം എന്താ പറയുക, ആടി ഉണ്ടാക്കുന്നേരം സംസാരിച്ച് വായോണ്ട് പറഞ്ഞിട്ടും അവളോട് എന്താ പറയുക ഇംഗ്ലീഷ് പിടിക്കും. പക്ഷെ അവള് മേത്ത് തൊട്ടായിരിക്കും. അപ്പോൾ എന്നെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വരാമോ ഞാൻ തിരിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര കാര്യം ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൾ തന്നെയാണ് ഫസ്റ്റ് കൂടുതൽ ഉണ്ടാക്കാറെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവളിതിപ്പോൾ ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ പറയും എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ അത്യാവശ്യം നമ്മൾ രണ്ടാളും ഈക്വലാണ് അടി ഉണ്ടാക്കുന്ന കാര്യത്തിൽ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെമിയ എത്രയിലാണ് പഠിക്കുന്നത്? നെമിയ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ്, അതും അഴിയൂർ സെൻട്രൽ എൽ പി സ്കൂൾ കോറോത്തറോഡ് ഉള്ള സ്കൂളിലാണ് അവിടെ പഠിക്കുന്നത്. നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഇപ്പം ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആകെ സത്യം പറഞ്ഞാൽ ഒരു നല്ല ഗുഡ് ഫ്രണ്ടായിട്ട്, അതായത് നമ്മളെന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാ ഫ്രണ്ട്സും എനിക്ക് അത്യാവശ്യം ഈ ഇപ്പം പുതിയ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ അത്യാവശ്യം ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര അറ്റാച്ച് ചെയ്തിട്ട് എല്ലാം പേഴ്സണും ഷെയർ അങ്ങനെ അത്ര ഇതായിരിക്കണമല്ലോ. അല്ലാതെ ബാക്കി എല്ലാം നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. അങ്ങനെ ആയിരുന്നു എനിക്ക്
പണ്ടും പണ്ടല്ല ഒരു എട്ടുന്ന മുതൽ എനിക്ക് ആകെ ഒരാളേ ഉള്ളൂ. അപ്പം എനിക്ക് അയാളെ തന്നെ പറയാനൊന്നും പറയണം. അപ്പം അവളെ വീഡിയോ കാണുന്നുണ്ടോന്നൊന്നും അറിയത്തില്ല. അവളെ പൊക്കി പറഞ്ഞതാണ് വിചാരിക്കുന്നത്. ഏഴുവരെ എനിക്ക് ഒറ്റൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടില്ലായിരുന്നു. കാരണം എല്ലാവരും ഈക്വലായിരുന്നു, എല്ലാവരും ഒരേപോലെയായിരുന്നു നമ്മളോട് പെരുമാറാറുള്ളത്. അപ്പം തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മളാരെയും കണക്കാക്കാറില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈക്വലായിരുന്നു. പക്ഷെ നിങ്ങൾ എട്ടിലെത്തിയപ്പോൾ എന്താ പറയുക, ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കാൻ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ല. എട്ട് മുതൽ എട്ട് ഒമ്പത് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക, ആകെയുള്ളൊരു ഫ്രണ്ടല്ലേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകാനും ഫ്രണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട് വേറെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരും അച്ഛനും മറ്റേ ചായക്കില്ല, നമ്മൾ ഒന്ന് നേരിട്ട് പോയി നടന്നിട്ടില്ല. അവള് ആറിന്ന് പഠിച്ചത്, ആറും ഏഴും ആറിനാണ് അവളുടെ എൻ്റെ പഠിച്ചത്. ഇപ്പം എൻ്റെ ക്ലാസ്സിലല്ല, എൻ്റെ വേറെ ഡിവിഷനാണ്. പക്ഷേ നമ്മളിപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ക്ലാസ്സിൽ അങ്ങനെ ആരും ഇല്ല കേട്ടോ, എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. എല്ലാവരും ടോട്ടൽ എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് അവളെ പറയാനുള്ളൂ. അടുത്ത 13-ാമത്തെ ക്വസ്റ്റ്യൻ, ചെടികളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ? പ്രത്യേകത, പരിപാലനം തുടങ്ങിയവ ചേർത്തുകൊണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് എനിക്ക് ഞാൻ ചെടികളെ പറ്റിയിട്ടെന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് ഗാർഡൻ ടൂർ ചെയ്തിട്ടുണ്ട് ഇതുവരെ ആയിട്ടും, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല. കാരണം എന്നൊക്കെ സത്യത്തിൻ്റെ ഉമ്മക്ക് ആ ചെടീനെ കുറിച്ചിട്ട് അറിയത്തുള്ളൂ, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അതിനെ നോക്കാനും അതിനകത്തും. പക്ഷെ കാലമായിട്ട് എന്താ ചെയ്യുന്ന എന്താ പറയുക, ഒരു പരിപാലനം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ഉമ്മ കറിയുന്നത് കൊണ്ട് തന്നെ ഉമ്മ ഇപ്പം ഫ്രീ ആയിട്ടുള്ള സമയത്ത് വീട്ടിലുള്ള സമയത്ത് ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ട് ചോദിച്ച് എനിക്ക് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ചെടികളെ കുറിച്ചിട്ട്. എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന ഒരു അധിക ഒരുപാട് പേരുണ്ട് പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർ. അപ്പം അവർക്ക് വേണ്ടി എന്തായാലും ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്ത് ഇഷ്ടം കൂടിയുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ 14-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൂം മേക്ക് ഓവർ വീഡിയോ ചെയ്യൂ പ്ലീസ്. റൂം മേക്ക് ഓവർ വീഡിയോ ഞാൻ ഒരു പ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്നേരം അത്ര കാര്യം അറിയത്തില്ലായിരുന്നു. റൂം മേക്ക് ഓവർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടത് ഒന്നും അറിയത്തില്ല. ഞാൻ വെറുതെ ഒന്ന് ചെയ്തതാണ്, എല്ലാവരും ചെയ്തത് കണ്ടത് ഞാനൊന്ന് വെറുതെ ചെയ്ത് നോക്കി. അപ്പം ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കി മാത്രം. പക്ഷെ അതത്ര രസമൊന്നും ഇല്ല. ഞാൻ എന്തായാലും ചെയ്യാം, റൂം മേക്ക് ഓവർ ഞാൻ ചെയ്യാം. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫേവറേറ്റ് സ്നാക്ക്. ഫേവറേറ്റ് സ്നാക്ക്, കപ്പ് കേക്ക് ഇഷ്ടമാണ്. കപ്പ് കേക്ക് അതാണ് ഇഷ്ടമാണ്. പിന്നെ ഇല്ല, കപ്പ് കേക്ക് ഇഷ്ടം അത്രേ ഉള്ളൂ. വേറെ ഒന്നും കാര്യമായിട്ട് ഇഷ്ടമില്ല. വേറെ അല്ല, നമ്മൾ സാധാരണ കഴിക്കുന്നത് മാത്രമേ അല്ലാണ്ട് അത്ര കാര്യം ഇഷ്ടമൊന്നുമില്ല. എന്തായാലും എനിക്ക് കൂടുതൽ ഇഷ്ടം കപ്പ് കേക്ക് തന്നെയാണ്. സ്വീറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് മധുരത്തിനോട് എത്ര താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിപ്ലൈ തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് എനിക്ക് അത്ര കാര്യം സ്വീറ്റ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ എനിക്ക് എരിവാണ് ഇഷ്ടം, അപ്പം അത്ര സ്വീറ്റോട് താല്പര്യമില്ല. പക്ഷെ നമ്മൾ എന്നാലും ജിലേബി ഇഷ്ടമാണ്, കൂട്ടത്തിന് ഇഷ്ടമാണ്. അത്ര ഓവർ ഇഷ്ടമൊന്നുമില്ല, ഇഷ്ടമൊക്കെയാണ്. അടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17-ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള പ്ലേസ്. ഇഷ്ടമുള്ള പ്ലേസ് എന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെട്ട പ്ലേസ് എന്നാണ് എനിക്ക് ഊട്ടിയാണ്. ാണ് പോയിട്ടുള്ളത്. പിന്നെ കൊടക്കാനും ഇഷ്ടമാണ് അവിടുത്തെ ഓരോ വീടൊക്കെ കാണാറുണ്ട്. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വേണം പോകാം. 18-ാമത്തെ സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു കണ്ടന്റ് വീഡിയോ നല്ലൊരു ചെയ്യാൻ നല്ലൊരു വ്യത്യാസമായിരിക്കും അത് ചെയ്യാൻ. പക്ഷേ ഇതിൽ നമുക്ക് അതിനായിട്ടുള്ള കുറേ എന്താ സാധനം, നമ്മളിങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രാങ്കൊക്കെ ഇടയ്ക്ക് ചെയ്യണമെന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യാം. അത്ര എനിക്ക് പറയാൻ. അപ്പം അടുത്ത 19-ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. 19-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ജോലി. ഉപ്പാൻ്റെ ജോലി മാർക്കറ്റിംഗ് ആണ്. അപ്പം എന്തോ ബുക്സിൻ്റെ ഒരു മാർക്കറ്റ്, ബുക്സ് മാർക്കറ്റിംഗ്. അതിന് കൂടുതലൊന്നും ചോദിക്കാതെ എനിക്ക് നിർത്തില്ല, കാരണം അത്രേ അറിയത്തുള്ളൂ. ഒരു മാർക്കറ്റിംഗ്, ആ ബുക്ക് മാർക്കറ്റിംഗ്. പിന്നെ ഉമ്മാൻ്റെ എന്ന് വെച്ചാൽ സുസുക്കി ഷോറൂം, സ്കൂട്ടറിൻ്റെ സുസുക്കി, ടൂ വീലറിൻ്റെ സുസുക്കി ഷോറൂമിൽ
വർക്ക് ചെയ്യുന്നു അത്രേ പ്രതീക്ഷിക്കുന്നു കൂടുതൽ കൂടുതലായിട്ട് മാറിയത്തില്ല ചോദിക്കാനും പോലെ അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്യൂ ആൻഡ് എ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം യൂട്യൂബിൽ കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള വീഡിയോ കൂടുതൽ എനിക്ക് ഇങ്ങനെ മോർണിംഗ് റുട്ടീൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇഷ്ടമാണ് ചെയ്യുന്നത് പിന്നെ മേക്ക് ഓവർ ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കൂടുതൽ ചെയ്യല അപ്പം സാധാരണയായിട്ട് ഞാൻ പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാനാണ് ഇഷ്ടം ഗൈസ് ഞാൻ 20 ക്വസ്റ്റ്യനും അതിന് ആൻസറുമാണ് ഇനി നമുക്ക് കൂട്ടാം കഴിഞ്ഞു നോക്കി നമ്മുടെ ഇന്നത്തെ ക്യു ആൻഡ് എ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ക്യു ആൻഡ് എ സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് എടുക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം മറ്റൊരു നല്ല വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ